മലയാളികളുടെ പൂക്കളങ്ങളെ വർണ്ണാഭമാക്കുന്നത് കർണാടകയിലെ പൂപ്പാടങ്ങളിലെ പൂക്കളാണ്. അതെ, തീർച്ചയായിട്ടും നമ്മൾക്ക് ഇവിടെ കുറെ പൂക്കളുണ്ടെങ്കിലും കർണാടകയിൽ നിന്നുള്ള പൂപ്പാടങ്ങളിൽ നിന്നും നമുക്ക് പൂക്കൾ വരാറുണ്ട്. ആ പൂപ്പാടങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അല്ലെ. ഗുണ്ടൽപെട്ടിൽ നിന്നാണ് വടക്കേ മലബാറിലേക്ക് പ്രധാനമായും പൂക്കൾ എത്തുന്നത്. ഗുണ്ടൽപേട്ടിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗമാണ് പൂക്കൃഷി. തമിഴ്നാട്ടിലെ പെയിന്റ് കമ്പനികൾക്ക് വേണ്ടിയാണ് പൂപ്പാടമൊരുക്കുന്നതെങ്കിലും അത്തം തുടങ്ങിയാൽ ഇതിലൊരു പങ്ക് കേരളത്തിലേക്ക് കൂടിയാണ്. മലയാളിയുടെ ഓണപ്പൂക്കളത്തിൽ കാലങ്ങളായി നിറം പകരുകയാണ് അയൽനാട്ടിലെ ഈ പൂക്കൾ. ഓറഞ്ചും മഞ്ഞയുമായി ഏക്കറുകണക്കായ ചെണ്ടുമല്ലിപ്പാടം പൂത്തിളഞ്ഞു കിടക്കുകയാണ്. വാടാർമല്ലിയും കൂട്ടത്തിലുണ്ട്. കോവിഡും പ്രളയവും കഴിഞ്ഞ ഓണക്കാലത്തെ കവർന്നെടുത്തപ്പോൾ ഈ വസന്തകാലത്തെയാണ് കർഷകർ പ്രതീക്ഷയോടെ നോക്കുന്നത്. കഴിഞ്ഞത്തെ നമ്മൾ അത്ര ഇതില്ലായിരുന്നു. ഇത് ഫാക്ടറിക്കാണ് കൂടുതൽ പോയത്. ഇത് അവിടെ കൊറോണ ആയതുകൊണ്ട് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എടുത്തില്ല. ഓറഞ്ച് ചെണ്ടുമല്ലി കിലോയ്ക്ക് 15 രൂപയാണ് വില. മഞ്ഞ 50 രൂപയും വാടാർമല്ലിയാണ് വിലയിൽ മുമ്പൻ. 130 മുതൽ 200 വരെ. കൃത്യസമയത്ത് മഴ കുറഞ്ഞതും ചെറിയ പ്രതിസന്ധിയായി. മഴ ഈ കൊല്ലാണ് ഇപ്പോൾ ശരിക്കും ഇല്ലായിരുന്നു. പിന്നിപ്പോൾ ഇപ്പോഴാണ് പിടിച്ചത് മഴ. ആദ്യം ഇത്ര മഴയില്ലായിരുന്നു. നമ്മൾ വള ഇട്ടി കൊടുക്കുമ്പോൾ തന്നെ ആ സമയത്തിൽ മഴയില്ല, എല്ലാം വാടയായിരുന്നു. ഇപ്പോൾ മഴ ഉപ്പിയുന്നത് കൊണ്ടാണ് ഇപ്പോൾ പൂവൊക്കെ വരുന്നത്. ഓണം ഇങ്ങടുത്തു. ഗുണ്ടൽപേട്ടിലെ പൂക്കൾ അതിർത്തി കടന്നു തുടങ്ങി. മഴയുടെ കുറവ് കർഷകർക്ക് വെല്ലുവിളിയായെങ്കിൽ മലയാളിയുടെ പൂ വിപണിയെയും അത് കാര്യമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. അരുൺ പുതുപ്പാടിക്കൊപ്പം ഗുണ്ടൽപേട്ടിൽ നിന്നും ആനന്ദ് കൊട്ടില, 24. ആനന്ദ്, ഏതായാലും ഗുണ്ടൽപെട്ടിൽ നിന്ന് കുറേ പൂക്കളൊക്കെ ആയിട്ട് വന്നതാണെന്ന് വിചാരിക്കുക അല്ലേ. എത്ര എന്തൊക്കെ പറഞ്ഞാലേ, ഈ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്ന വിശാലമായ പൂപ്പാടങ്ങൾ കണ്ണിന് വല്ലാത്തൊരു സന്തോഷം തന്നെ തരുമല്ലേ. കണ്ണിന് മാത്രം ഓണത്തിനൊരു പ്രത്യേകത അത് തന്നെയാണല്ലോ. ഈ പൂക്കളം ഒരുക്കുക എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല, ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവർക്കും ഇവൻ വിദേശികൾക്കും പോലും ഇതൊരു അത്ഭുതമാണ് അല്ലേ. അവർക്കതൊരു കൗതുകമാണ്. ഇങ്ങനെ ചിലരാണെങ്കിൽ വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട് കുറേ സമയമെടുത്തൊക്കെയാണ് പൂക്കൾ ഇടുക. രസക്കാഴ്ചകൾ, പച്ചയായ ജീവിതങ്ങൾ, വൈവിധ്യമാർന്ന ജന്തുലോകം, നിറപ്പകിട്ടാർന്ന ചുറ്റുപാടുകൾ, എല്ലാം അരമണിക്കൂറിൽ. കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2 മണിക്ക് 24.